ഫ്രണ്ട്സ് ഓഫ് ജീസസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ബെഥാനിയ എന്ന സ്ഥലത്തേക്കാണ്. ബെഥാനിയ എന്നറിയപ്പെടുന്നത് അൽ അസറിയ എന്നാണ്. അവിടെ നമുക്ക് ലാസറിൻ്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം, ലാസറിൻ്റെ കല്ലറ, കുഷ്ഠരോഗിയായ സൈമണിൻ്റെ വീടിൻ്റെ ഭാഗങ്ങൾ ഇവ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഗേറ്റിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഗാർഡൻ കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോഴാണ് ലാസറിയ ചർച്ച് കാണുവാൻ സാധിക്കുന്നത്. ഈ ചർച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ആദ്യമുണ്ടായിരുന്ന ദേവാലയം തകർക്കപ്പെട്ടിരുന്നു. ആ ദേവാലയത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ തൂണുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ. ഇവിടെയാണ് ലാസറിൻ്റെ വീട് സ്ഥിതി ചെയ്തിരുന്നത്. ഈ വീടിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു ചർച്ചുണ്ട്. അത് മാർത്ത ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ആ വീടിൻ്റെ ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതുക്കി ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡിലായിട്ട് പഴയ കാലത്ത് ഒലിവ് ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഷോ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു വലിയ കല്ല് ഇവിടെ ഉണ്ട്. ആ കല്ലിൽ കഴുതയെ കെട്ടി, ആ കഴുതയെ കൊണ്ട് ആ കല്ല് വലിപ്പിച്ചാണ് ഒലിവ് ഓയിൽ ഉണ്ടാക്കിയിരുന്നത്. ഈശോ ജെറുസലേമിൽ വരുന്ന സമയങ്ങളിലൊക്കെ ഈ ലാസറിൻ്റെ ഭവനത്തിൽ താമസിച്ചിരുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ ഭവനവുമായിട്ട് ഈശോയ്ക്ക് വളരെ നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലാസറിൻ്റെ കൂടെയും മർത്തയുടെ കൂടെയും മറിയത്തിൻ്റെ കൂടെയും ഒക്കെ ഈശോ കുറേ ദിവസങ്ങൾ ചെലവഴിച്ചത് ആണ്. ഈ ഭവനത്തിൽ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇതിനെ അടുത്തായിട്ട് ഉള്ള ആ ദേവാലയത്തിലേക്ക് നമുക്ക് പോകാം. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത, ഇത് ഒരു കുരിശാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാല് സൈഡിലേക്കും ഒരു കുരിശിൻ്റെ ഒരു ആകൃതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഇതിനുള്ളിലേക്ക് പ്രകാശം കടന്നു വരുന്നത്. ഇത് ഒരു കല്ലറയെ സൂചിപ്പിക്കുന്നു. ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം ലാസറിനെ ഉയർപ്പിച്ച ഈശോ നമ്മളുടെ ജീവിത മേഖലകളെയും മാറ്റിമറിക്കുവാനായിട്ട് ശക്തിയുള്ളവനാണ് എന്നുള്ള ആ ബോധ്യത്തിൽ നമുക്കായിരിക്കാം. നീ നമ്മൾ ഈ ദേവാലയത്തിൽ നിന്നിറങ്ങി കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴാണ് ലാസറിൻ്റെ കല്ലറ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കല്ലറ മുസ്ലിമുകളുടെ കൈവശമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫീസുണ്ട്. 5 ഷെക്കൽ ഫീസ് അടച്ചിട്ട് നമ്മളെ ഇങ്ങോട്ട് ഇവർ ഇറക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെ താഴേക്ക് പോകാനായിട്ട് ഗോവണികളുണ്ട്. ഈ പടി ഇറങ്ങി നമ്മൾ വളരെ സൂക്ഷിച്ച് താഴേക്ക് ഇറങ്ങി കുറേ താഴേക്ക് ചെല്ലുമ്പോഴാണ് ലാസറിനെ അടക്കിയ സ്ഥലം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾക്ക് ഈ കാണുന്ന ഈ ഭാഗമാണ് ലാസറിനെ അടക്കിയ സ്ഥലം. ഇവിടെയാണ് ഈശോ വന്ന് ഈ 4 ദിവസം ആയ ലാസറിൻ്റെ ശവശരീരത്തെ ഈശോ ഉയർപ്പിച്ചത്. ഇപ്പോൾ
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോ മത്തായിയോട് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. ഇപ്പം നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിനെ ഉയർപ്പിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരേണ്ട മേഖലകളിലേക്ക് നമുക്ക് ഈശോയെ വിളിക്കാം. ഈശോ നമുക്ക് പുതിയൊരു ജീവിതം തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്കായിരിക്കാം. ഇനി നമ്മൾ ഈ കല്ലറയിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയിട്ട് സ്വല്പം മുകളിലേക്ക് കയറി നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നതാണ് കുഷ്ഠരോഗിയായ സൈമണിൻ്റെ വീടിൻ്റെ ഭാഗങ്ങൾ. ആ കല്ലുകളൊക്കെ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. നമുക്കറിയാം ഈശോ കുഷ്ഠരോഗിയായ ശിമയോൻ്റെ ഭവനത്തിലായിരുന്നപ്പോഴാണ് മഗ്ദലന മറിയം വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി വന്ന് ഈശോയുടെ കാൽപാദം കഴുകി ചുംബിച്ചത്. ഇപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇവൾ ചെയ്ത പ്രവൃത്തി എല്ലാവരും അറിയുമെന്ന്, ലോകത്തെല്ലാവരും അറിയുമെന്ന്. അപ്പം നമുക്ക് ആ വചനത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഈശോയെ ആരൊക്കെ സ്നേഹിച്ചോ അല്ലെങ്കിൽ ഈശോയുടെ അടുക്കൽ ആരൊക്കെ വന്നോ അവരെയെല്ലാം ഈശോ എടുത്ത് ഉയർത്തിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ പേരുകൾ ബൈബിളിൽ വന്നു. അപ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മളിലും ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ പ്രദേശം ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഈ ബഥാനിയ എന്ന സ്ഥലത്തിൻ്റെ ഒരു വ്യൂ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ പ്രദേശത്ത് വരുവാനായിട്ടും ഇത് നിങ്ങളെ കാണിക്കുവാനായിട്ടും സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് ഗോഡ്.